Hello dear students, recent Dr. S.K. ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ MBBS, BDS ഒഴിച്ചുള്ള ബാക്കിയുള്ള കോഴ്സുകൾ ഉണ്ടല്ലോ. മെഡിക്കൽ അലൈഡ് കോഴ്സസ്, വെറ്ററിനറി മുതൽക്ക് താഴേക്ക് ലിവിനാനി വരെയുള്ള കോഴ്സുകൾ, അതിന്റെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ 5-ാം തീയതി 5-2 മുതൽക്ക് ആരംഭിക്കണം. 9-2 വൈകുന്നേരം 5 മണിക്ക് അത് അവസാനിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഫസ്റ്റ് ഫേസ് ഓഫ് അലോട്ട്മെന്റ് 11-ാം തീയതി വരും. ജോയിനിങ് പറയുന്നത് 14-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ജോയിനിങ്ങിനുള്ള സമയം കിട്ടുകയും ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയാനുള്ളത് ഈ സമയത്ത് വന്നിരിക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. 50% ഫീസ് സീറ്റുകളിലേക്ക് ഗവൺമെന്റ് ഫീസിൽ അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്. അത് എല്ലാ സർക്കാരുകൾക്കും കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പല പേരൻസും പല കുട്ടികളും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ വർഷം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത് ഉപകാരമാവും എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. വേറെ ചില ആൾക്കാർ അത് ഗവൺമെന്റ് ഫീസിലേക്ക് മാറിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും വരുന്ന സമയത്ത് അത് അവർക്ക് നഷ്ടമാവും എന്ന് ചോദിക്കുന്ന പേരൻസ് ഉണ്ട്. ഏതായാലും ഈ വർഷം വരാൻ യാതൊരു സാധ്യത കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം, മെഡിക്കൽ അഡ്മിഷൻ പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞു. അത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു ഡയറക്ഷൻ ആയിട്ടാണ് നമുക്ക് കാണാവുന്നത്. ഇനിയിപ്പോ അങ്ങനെ ഒരു ഡയറക്ഷൻ വരികയാണെങ്കിൽ തന്നെ അത് അനന്തമായ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയിലേക്ക് എന്തായാലും പോകും. ക്രോസ് സബ്സിഡി മുതൽക്കുള്ള കുറേ കാര്യങ്ങൾ ഈ വിഷയത്തിൽ നോക്കാനുണ്ട്. മെഡിക്കൽ കോളേജുകൾ നടത്താനുള്ള ചെലവുകളെ പറ്റിയിട്ട് തന്നെ വളരെ കൂടുതൽ അത് ചിന്തിക്കേണ്ട ആവശ്യങ്ങൾ അതിലേക്ക് വരാനുണ്ട്. അതൊക്കെ ഇപ്പൊ വരും എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ ആദ്യത്തെ വർഷം വളരെ കൂടുതൽ ഫീസ് കൊടുത്ത അടുത്ത വർഷം മുതൽക്ക് പിന്നെ ഗവൺമെന്റ് പറയുന്ന ഫീസ് കുറഞ്ഞു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും നിങ്ങൾ ദയവായി അഡ്മിഷൻ എടുക്കാൻ പോകരുത്. അതൊക്കെ ഏത് വർഷമാണോ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് ആ വർഷം മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ തുടങ്ങുള്ളൂ. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ കാര്യം ഒന്നും ആലോചിക്കേണ്ട. ഇപ്പൊ ഈ വർഷം തുടങ്ങിയിട്ടുണ്ട്. ആ പ്രോസസ് ഇടയിൽ നിൽക്കാനുള്ള യാതൊരു സാധ്യതയും നോക്കിയിട്ട് കാണുന്നില്ല. അതാണ് ഒരു കാര്യമുള്ളത്. മാത്രമല്ല, ആ പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞാൽ സുപ്രീംകോടതി അടക്കമുള്ള കോടതികളിൽ ഇടപെടാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഇപ്പൊ തന്നെ മെഡിക്കൽ അഡ്മിഷൻ വളരെ ലേറ്റ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിന്റെ മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഓൾ ഇന്ത്യയുടെ റിപ്പോർട്ടിങ്ങിനുള്ള സമയം 2 ദിവസം ദീർഘിപ്പിച്ചിട്ടുണ്ട്. കോളേജിലെ കുട്ടികൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യത്തിനാണ് അത് നീട്ടിയിട്ടുണ്ടാവുക. അതനുസരിച്ച് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ നേരത്തെയുള്ള വീഡിയോ പറഞ്ഞതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ചേരുകയാണ് ഏറ്റവും നല്ലത്. ഒരു ഗവൺമെന്റ് സീറ്റ് കയ്യിലിരിക്കുന്നത് നമുക്ക് എപ്പോഴും ഒരു സൗകര്യമായിരിക്കും. അത് രണ്ടാം ഘട്ടത്തിലും കിട്ടാൻ സാധ്യത ഇല്ലെന്നൊക്കെ ചോദിച്ചാൽ അതിനെപ്പറ്റി ഒന്നും പ്രവചിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്രത്തോളം സേഫാണ്. പിന്നെ നമുക്ക് അവിടുന്ന് വിടാനുള്ള സാഹചര്യവുമുണ്ട്. ഇനി അത് വേണ്ടെന്ന് വെച്ചാൽ റിസൈൻ ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട് അവിടെ. പിന്നെ അത് ചേരാണ്ടിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അവിടെ നിങ്ങൾ ആ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഒരു മെഡിസിന് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ എത്രയോ കുറച്ച് കഷ്ടപ്പാടേ ഉള്ളൂ നിങ്ങൾക്ക് അവിടെ പോയി ചേരാനൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇതാണ് പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്.